രണ്ടാളും കൂടെ കളിക്കണ്ട ബലൂൺ. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറും തട്ടിക്കൂട്ട് കറികളും കൂട്ടി പിറന്നാളുകാരൻ കഴിക്കുന്നുണ്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പം നമുക്ക് ഫ്രൈഡേയിലത്തെ കുറച്ച് കാര്യങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ രാവിലെ 8 മണി ആവാറായിട്ടോ, നേരം വൈകി എഴുന്നേട്ടിപ്പോൾ. അപ്പോൾ ഫ്രൈഡേ അല്ലേ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കിടന്ന് ഉറങ്ങിപ്പോയി, ഇവനും കൂടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ, ശ്രീകാന്തും ഭാവിയും ഋതുമോളും അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം നമുക്ക് ഫ്രൈഡേയിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം പാല് കാച്ചാൻ വയ്ക്കട്ടെ. പാല് കാച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ച് പാലും പിന്നെ ആപ്പിളും കൊടുത്തിട്ട് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കാം മോന്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ കൊടുക്കാം. അപ്പോൾ തൽക്കാലം ആപ്പിൾ ജ്യൂസ് പോലെ കൊടുക്കാനായിട്ടാണ്. പാല് കാച്ചി തണക്കണം ഇനി. പിന്നെ അവർക്ക് കാപ്പിക്കും കൂടിയുള്ള ശ്രീകാന്തിന് മോൾക്കും കാപ്പിക്കും കൂടിയുള്ള പാലും കൂടെ കാച്ചുന്നുണ്ട്. അപ്പോൾ ആ മോനെ ഒരാപ്പിളും പിന്നെ ഒരു ഡേറ്റ്സും പിന്നെ ഇതാ പാല് കാച്ചിട്ട് ചൂടാറിയത് കുറച്ചും കൂടെ ഒഴിച്ചിട്ട് അടിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ തൽക്കാലം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കൊടുക്കാം. അപ്പോൾ അതാ അവനുള്ള ഫുഡ് റെഡി ആയിട്ട് അവന് ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. ഇനി അവന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ശ്രീകാന്ത് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇവനുള്ള ഫുഡ് ഞാൻ ഇവനെ പിടിച്ചിട്ട് ഉണ്ടാക്കി, ഇത് പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്ത പരിപാടി ഇനി അവർ വിളിച്ച് എഴുന്നേപ്പിക്കണം, അത് കഴിഞ്ഞിട്ട് പറ്റുള്ളൂ. യോ ഒത്ത് കഴിയുമ്പോൾ പോയോ, അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത പരിപാടി നമുക്ക് അവരെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് കാണാം. അപ്പോൾ അതായത് രാവിലെ ഇത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കപ്പ പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് വേവിക്കാൻ വെക്കുന്നത് ഞാൻ കുക്കറിലാണ് വെക്കണേ. അതിനൊക്കെ ആവണ്ടേ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട്. കൂടുതൽ വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഊറ്റിക്കളയാം. വെച്ചിട്ടുണ്ട്, ഇനി വിസിൽ വന്ന് റെഡി ആവട്ടെ. അപ്പോൾ മോള് കപ്പ പുഴുക്കൊന്നും കഴിക്കില്ല. അപ്പം ഇതാ അവൾക്ക് വേണ്ടി ചെറുതായിട്ട് ചെറിയൊരു ഉരുളപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി എടുത്തിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവക്കും പിന്നെ മോന് വേണമെങ്കിൽ അവനും കൊടുക്കാം. ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങ് തീർന്നു പോയി. ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു കൊണ്ട് ഞാനിപ്പോൾ മസാലക്കറി വെക്കാൻ വേണ്ടിയിട്ട് അതും വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങും. അപ്പം ഞാൻ പൂരി ഉണ്ടാക്കട്ടെ. വേഗം കുട്ടിപ്പൂരികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരത്തി വയ്ക്കാൻ പോവാം. കുട്ടിപ്പൂരികൾ മതി, നല്ല ഷേപ്പ് ഉണ്ടല്ലോ കേട്ടോ. ഒരു മൂന്നാലിനെ കഴിക്കുള്ളൂ അവള് ഇതേപോലത്തെ. കുക്കറ് അപ്പുറത്ത് വിസിൽ വരുന്നുണ്ട്, രണ്ട് വിസിൽ വന്നു. ഓഫ് ചെയ്ത് വയ്ക്കാൻ പോവാണ്. ഞാൻ തന്നെ തുറന്ന് വിസിലൊക്കെ പോയിട്ട് തുറന്നിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതാ പൂരിക്കുള്ളത് പരത്തിയിട്ടുണ്ട്, 6 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കപ്പയുടെ പരിപാടി നോക്കാം. അപ്പോൾ അതിന് നമുക്ക് കപ്പ റെഡി ആവട്ടോ. കപ്പ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഡീറ്റെയിലായിട്ട് കാണിക്കണമില്ല കേട്ടോ. ആ എല്ലാം കൂടെ വേണം. പച്ചമുളകൊക്കെ ഇട്ട് അരച്ച് വെക്കാമെന്ന് വെച്ച് നോക്കിയപ്പോൾ പച്ചമുളകില്ല, ഒന്നുമില്ല കേട്ടോ, എല്ലാം കഴിഞ്ഞിരിക്കാം, എല്ലാം വേണം. അപ്പൊ
അപ്പോൾ നമ്മളിവിടെ കുഴി നമ്മുടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. തട്ടിക്കൂട്ട് കറിയാണ്, പിള്ളേർക്ക് അവർക്ക് എരിവൊന്നും വേണ്ട, വെറുതെ തട്ടിക്കൂട്ട് കറി. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, ഇനിയിപ്പോൾ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ദാ മോൾക്ക് പൂരിയും മസാലക്കറിയും, പിന്നെ ദാ ഞങ്ങൾക്ക് കപ്പയും. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ഇന്ന് സോഫയിൽ ഇരുന്നിട്ട് കഴിക്കണത്, മോൾ അവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്, പൂരി കഴിക്കുന്നുണ്ട്. ടി വി കണ്ടോ ഉണ്ടാ കഴിക്കണം. ഞാനിപ്പോൾ ബ്രഷ് ചെയ്യാൻ പോയിട്ടുള്ളു. തുണികളൊക്കെ വലിച്ചു കയറിയിട്ടുണ്ട്, ഒക്കെ ഒതുക്കണേ. ഇനി ഒരാൾ ടി വിയിൽ നോക്കിയിരിക്കണ്ടേ. ഇവന് ഫുഡൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കണല്ലോ, നേരത്തെ കൊടുത്തതല്ലേ, കുറച്ച് കഴിഞ്ഞ് കൊടുക്കണല്ലോ. പിന്നെ അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വേണം അടുത്ത പണി, ലഞ്ചിനുള്ള പണി ഒക്കെ. അതെ 9:30 ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച ലഞ്ചും, പിന്നെ ഒരു പായസം വെക്കണമെന്ന് വിചാരിക്കുന്നു. ശ്രീകാന്തിന്റെ പിറന്നാളാണ്, ബർത്ത്ഡേ അല്ല കേട്ടോ, പിറന്നാൾ. ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കാം, പിന്നെ ഒരു പായസം മാത്രം വെക്കാം. രണ്ടാള് ബലൂൺ വെച്ച് കളിക്കുന്നുണ്ട് കേട്ടോ, നോക്കിയേ. ഒരാള് ബലൂൺ ഊതാൻ നോക്കുന്നുണ്ട്, കുറെ നാളായി വാങ്ങിച്ച് ഈ വെച്ചിട്ട് ബലൂൺ. അപ്പോൾ ഞാൻ എടുക്കട്ടെ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹൃദയം ചെന്ന് എടുത്ത് ഇതാ ബലൂൺ വെച്ചതേ. ഒരാൾ ഊതാൻ നോക്കുന്നുണ്ട്, ഊതാൻ പറ്റിയില്ല ഹൃദികക്ക്, ഹൃദിക ഫെയിലായി. റിച്ചു വാ, റിച്ചു വാ, ബാ ബാ ബലൂൺ താമ്മയ്ക്ക്, താ താമ്മയ്ക്ക്, താമ്മയ്ക്ക് ആ ഊതി തരാം. അപ്പൊ ഇനി അടുത്ത് പണി തുടങ്ങിയിട്ടില്ല കേട്ടോ, 10:30 ലഞ്ചിന്റെ പണി തുടങ്ങിയിട്ടില്ല. തുടങ്ങണം, ശ്രീകാന്ത് ഇപ്പൊ കടയിൽ പോയിക്ക. അപ്പോൾ പാല് വാങ്ങിക്കാൻ പറഞ്ഞിട്ട്, പായസം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് പാല് വാങ്ങാൻ പറഞ്ഞിട്ട് കടയിൽ പോയിട്ടുണ്ട്. അപ്പം ഇനി അത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ശ്രീകാന്ത് വന്നു കഴിഞ്ഞിട്ട് വേണം അടുത്ത പണി തുടങ്ങാൻ. അപ്പോൾ റിച്ചുവിനെ നോക്കുമ്പോൾ, അപ്പോൾ ഇനി അടുക്കളത്തെ ലഞ്ചിനുള്ള പണി തുടങ്ങും. അപ്പം നമുക്ക് കാണാം. അപ്പോൾ പായസം വെക്കാനായിട്ട് പാലട പായസം തന്നെ വേണമെന്ന് പറഞ്ഞു ഋതുവിന്. അപ്പം പാലടി ഉണ്ടായിരുന്നില്ല, പാലടിയും പിന്നെ പച്ചക്കറിയും വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രീകാന്തിനെ വിട്ടതാ കേട്ടോ. പച്ചക്കറി വാങ്ങാൻ മറന്നിട്ട് വന്നു, പാലട മാത്രം വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ പായസം വെക്കാനായിട്ട് പാല് ഞാൻ തിളച്ചിട്ട് ഇനി പഞ്ചസാര ഇട്ടിട്ട് മൂടിയേക്കാം. അത് നിങ്ങൾ അന്ന് കണ്ടില്ലേ, അതേപോലെ തന്നെ പായസം വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ചോറ്, അരി കഴുകിയിട്ട് ഇത് അടപ്പത്തിടുന്നുണ്ട്. ഞാൻ ഇൻഡക്ഷൻ കുക്കറിലാട്ട വെക്കാറ് ചോറ്. അപ്പോൾ അതിനകത്ത് ഇറക്കി വെച്ചാൽ പോലെ, കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ തുറന്ന് നോക്കിയാൽ മതിയല്ലോ, പിന്നെ എടുത്താൽ മതി തുറന്ന്. അപ്പോൾ അത് എളുപ്പമല്ലേ. അപ്പം ഇത് കുറച്ച് നേരം കിടന്ന് ഒരു 10-15 മിനിറ്റ് നേരം തിളച്ചിട്ട് പിന്നെ ഞാൻ അതിനകത്ത് ഇറക്കി വയ്ക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു വീറ്റ് ചോക്ലേറ്റ് ബനാന കേക്ക് ഉണ്ടാക്കാം. വീറ്റ് കൊണ്ട് ഉണ്ടാക്കുക വെച്ചാൽ കുറച്ചുകൂടെ ഹെൽത്തി അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ നമ്മുടെ ഇതിനകത്തോട്ട് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ബട്ടറ് തേക്കുന്നുണ്ട്. ഇതിനകത്തൊന്നും തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, സിലിക്കോണിൻ്റെ ഇതിനകത്ത്. പിന്നെ ജസ്റ്റ് ഞാൻ ബട്ടർ തേച്ചിട്ടുണ്ട്. അപ്പം ആദ്യം ഇതന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബട്ടറാക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, ഇതാ ഞാൻ ഇത് ഈ കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടി, ചക്കി ഫ്രഷ് ആട്ടയില്ല അതാ കേട്ടോ ഞാൻ എടുത്തേക്കണത്, അത് നമുക്ക് അരിച്ചിട്ട് വയ്ക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ
പിന്നെ ഇതാ ഇത് കൊക്കോ പൗഡർ, കാഡ്ബറിയുടെ കൊക്കോ പൗഡർ ആണേ. അത് ഒരു ഒന്ന് രണ്ട് മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. പിന്നെ അടുത്തത് ബ്രൂ കോഫിയുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലേ ഇത്, അത് ഞാനൊരു ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇത് നമുക്കിനി അരിച്ചിട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാനായിട്ട് ഇതാ ഇങ്ങനത്തെ പഴമില്ലേ, ഫിലിപ്പിൻ പഴമാണെന്ന് തോന്നുന്നത്, റോബസ്റ്റ് പഴം ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. അപ്പം അതും കൂടെ ഒരു വലിയ പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് അരച്ച് കൊണ്ടുവരണം. അപ്പോൾ ഇത് നമ്മുടെ പഴവും അരച്ച് എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. മൂന്ന് മുട്ട വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ പഞ്ചസാര ആഡ് ചെയ്യണം. അപ്പോൾ ഒരു കപ്പ് തന്നെ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. പൊടിക്കാത്ത പഞ്ചസാര കേട്ടോ ആഡ് ചെയ്തേക്കണേ, നമ്മൾ സാധാരണ വാങ്ങണില്ല പഞ്ചസാര. ഇതിന് പകരം നിങ്ങൾക്ക് ശർക്കരയോ ശർക്കരയുടെ പൊടിയില്ലേ അത് ആഡ് ചെയ്യാം. പിന്നെന്താ ബ്രൗൺ ഷുഗർ ഇല്ലേ അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ പഞ്ചസാര ആഡ് ചെയ്തത്. ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനിട്ടിട്ടുണ്ട് കേട്ടോ, അത് പറയാൻ മറന്നുപോയി ഞാൻ. അപ്പോൾ ഇതാ പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു കാൽ കപ്പോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഏകദേശം കാൽ കപ്പോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തേക്കണേ, മണമില്ലാത്ത ഏതെങ്കിലും എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം വണ്ണിലിട്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടില്ലേ പഴം അടിച്ചു വെച്ചിട്ടുള്ളത്, അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പഴം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. ഇനി നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് എടുത്ത് സോറി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടില്ലേ അത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇത് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ വെച്ചിട്ട് തന്നെ ലോ സ്പീഡിലിട്ടിട്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പുറത്തെ വശത്തേക്ക് തിരിക്കേണ്ട, ഇങ്ങനെ തന്നെ എടുക്കാം. ഒരേ സൈഡിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിനകത്തേക്ക് സ്ഥലമല്ലേ അടുക്കളയിൽ, അത് ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഓവൻ എന്താ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട് കേട്ടോ, അവിടെ സൗണ്ട് കേട്ടിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ തട്ടി കൊടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് വെക്കാം കേട്ടോ. നാൽപ്പത്തഞ്ച് മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. 45 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഈ കേക്ക് ഉണ്ടാക്കിയപ്പോൾ വെച്ചിട്ട് 35 മിനിറ്റ് വെച്ചിട്ട് ആയില്ല. അപ്പോൾ ഞാൻ ഇതേ ഇപ്പോൾ 46 മിനിറ്റ് ആയി. നോക്കി കൺവെക്ഷനിൽ 180 ഡിഗ്രിയിൽ തന്നെയാണ് വെച്ചേക്കണത്. 46 മിനിറ്റ് വെച്ചിട്ടുണ്ട്, ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് അവിടെ കിടന്നാവട്ടെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം. അപ്പം ഇതാ നമുക്ക് ചോറൊന്ന് ഇറക്കി വെക്കിട്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഇറക്കി വെക്കുക ചെയ്യാം ഞാൻ. അത് കഴിഞ്ഞിട്ടൊരു 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ആവും. അപ്പോൾ നമ്മൾ തക്കാളിക്കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നന്നായി കട്ടിയാകുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കണം. കഴിഞ്ഞു അപ്പം നമ്മുടെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങ ഞാൻ കഴിഞ്ഞ് പാൽ പിന്നെ ഒഴിക്കാന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു തേങ്ങ അരച്ചു വയ്ക്കാം, പക്ഷെ കട്ടിയെടുത്തോട്ടെ. തേങ്ങ അരച്ചു വെച്ചു, നന്നായിട്ട് തിളക്കാം, നന്നായിട്ട് തിളക്കാം കേട്ടോ. കട്ടിയിൽ ഉള്ളൊരു കറിയാക്കാം നമുക്ക്. അയ്യോ, അപ്പോൾ നമ്മുടെ തക്കാളിക്കറിയിൽ തേങ്ങ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് കുറച്ച് ഉള്ളി കാച്ചി അതിൻ്റെ ലാസ്റ്റ് ഇടുന്നുള്ളൂ. പിന്നെ നമ്മൾ മോനുള്ള പരിപ്പും ചീരയും കൂടിയിട്ട് ഇതുമില്ലാണ്ട് അതും റെഡി ആയിട്ടുണ്ട്. ചെറുപയർപ്പരിപ്പ് വെക്കാൻ വേണ്ടിയിട്ടേ പരിപ്പ് വറക്കാം. മറ്റേ പുളർന്നിട്ടുള്ള പരിപ്പ് വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് വലിയ പരിപ്പ് വാങ്ങിച്ചിട്ട് വന്നത്. അപ്പോൾ ഇനി ഇതിപ്പോൾ വറുത്തിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കാം. അപ്പോൾ പൊടിഞ്ഞ് കുറച്ച് പുളർന്ന് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതാ നമ്മുടെ ചെറുപയർ വറുത്തിട്ടത് ഇതുപോലെ പൊടിച്ചിട്ടുണ്ട് കേട്ടോ. പൊടിക്കല്ലോ ഒന്ന് മറ്റേ പൾസ് ചെയ്തെടുത്തു. നമ്മുടെ ചീരത്തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഇതൊരു പാൻ വെച്ചിട്ടുണ്ട്. ഓ, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ഒന്നായി ചൂടായി. അടുക്കളയൊക്കെ ആദ്യം കൊള്ളായിട്ട് എടുക്കാം. നേരത്തെ വൃത്തിയാക്കാനാണാവോ. ഇതിൽ പച്ചമുളക് ഉണ്ടായില്ല, അപ്പം ഞാൻ കുത്തിപ്പൊടി മുളക് ഇട്ട് കൊടുത്താൽ. ഇനി ചീര ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇടയിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. ഇന്ന് അപ്പടി മറക്കല. ഇടയ്ക്ക് ഞാൻ സൈഡിലിട്ടിട്ടൊന്ന് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചീര ഇട്ട് വെച്ചിട്ട് ഞാൻ റെഡിയാവുമല്ലോ. പിന്നെ നമ്മൾ നേരത്തെ 3 പരിപ്പും ചീരയും വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതിന് പരിപ്പ് കുറച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ചെറുകിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്ത്. അപ്പോൾ അങ്ങനെ തോരന് പോയി. എല്ലാം ഇന്ന് തട്ടിക്കൂട്ടാം. പിറന്നാളായിട്ട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. പച്ചക്കറി വാങ്ങാൻ പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ, പച്ചക്കറി വാങ്ങാൻ പോയ ആള് പച്ചക്കറി വാങ്ങാണ്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇനി വൈകുന്നേരം പോയിട്ട് വേണം എല്ലാ സാധനങ്ങളും വാങ്ങാൻ. അപ്പോൾ ഇന്ന് പിറന്നാളായിട്ട് എല്ലാം തട്ടിക്കൂട്ടാം. അപ്പോൾ ഇതാ നമ്മുടെ ചെറുപയർ പരിപ്പും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. കേക്ക്, ആ പായസം ഉണ്ടാക്കി. ഇതാ ഒരാളെ പായസം വന്നാൽ അന്വേഷിക്കുന്നത്. ഇതാ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മുടെ കേക്ക്. ഇതാ ഇനി തണുത്തിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്യാം കേട്ടോ. ഒരാള് വിളിച്ചു തുടങ്ങി അമ്മ അമ്മ എന്ന്. അപ്പൊ പരിപ്പ് ഇതാ വെന്തിട്ട് ഇതാ തേങ്ങ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കിട്ട് കേട്ടോ നന്നായിട്ട്. അപ്പോൾ ഈ തേങ്ങയുടെ കൂടെ ഞാൻ ജീരകവും പച്ചമുളകും പിന്നെ 2 ചെറിയുള്ളിയും പിന്നെ 1 വെളുത്തുള്ളി ഇട്ടിട്ട്
അരച്ചതാട്ടോ, അതാണ് ഇപ്പോൾ ഒഴിച്ചേ. നന്നായി തിളയ്ക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് കടുകും വറ്റൽമുളകും വറുത്ത് കറിവേപ്പിലയും കൂടിയിട്ട് വറുത്തിടണം. നല്ല തിളച്ച് പോകുന്നുണ്ട്, തെറിക്കുക നന്നായിട്ട് തിളച്ചിട്ട്. അപ്പോൾ ദാ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ആ പായസം തരാം. പരിപ്പ് കറി, ചീരത്തോരൻ, തക്കാളിക്കറി, ഇത്ര ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇലയിലാന്ന് കഴിക്കാൻ പോണേ. ശ്രീകാന്തിൻ്റെ പിറന്നാളായിട്ട് ഒരു തട്ടിക്കൂട്ട് കറികളായിട്ട് ഇലയിൽ കഴിക്കാന്ന് വെച്ചു. പായസം ഉണ്ട് കേട്ടോ, പാലട, ഇത്രേ ഉള്ളൂ. ഋതു, ഋതു ചൂടാ എടുക്കല്ലേ. ചൂടാ ചൂടാ റട്ടെ, കണ്ട പായസം നല്ല ചൂടാ. ചോക്ലേറ്റ് ബനാന കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഹൃദിക കുത്തിയെടുത്ത് തിന്നു. അപ്പോൾ ഞാൻ കേക്ക് പീസീസായി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോഫ്റ്റ് ആയിട്ട് കേട്ടോ. ഫ്രണ്ട് ഇപ്പോൾ കുറച്ച് കടി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. സോഫ്റ്റ് അല്ലേ. ഞാൻ വിചാരിച്ചതാ തിരക്കില്ലാത്ത സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഇരുത്തല്ലേ കണ്ണാട്ടാ. അപ്പൊ രണ്ടാൾ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഹലോ, ഹായ് പറഞ്ഞേ. ചേച്ചി കുമ്മോ അവിടുത്തെ, ചേച്ചി കുമ്മോ അവിടുത്തെ അപ്പൊ നമ്മള് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. പുറത്തേക്ക് തീരുമാനിച്ചില്ല, ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കട്ടെ. Thank you.
എല്ലാവരും കുളിച്ചു, ഫ്രഷായി. ഇപ്പൊ സമയം 7:30 ആയിട്ടോ. അപ്പൊ ഇനി വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് നമ്മുടെ വ്ളോഗ് ലോങ് ആയി പോകും. ഇനി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനി വീടൊക്കെ ഫുൾ അലങ്കോലായിട്ട് എടുക്കാണ്, ക്ലീൻ ചെയ്യണം. പിന്നെന്താ, ശ്രീകാന്ത് മുന്തിരി വാങ്ങിച്ചിട്ട് വന്നിട്ട് ക്രിസ്മസിന് വൈൻ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഇന്നിടും അല്ലെങ്കിൽ നാളെ ഇടും. അപ്പോൾ അത് വൈൻ ഇടുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ പിന്നെ പിന്നെന്താ, പിന്നെ കുറേ ഒതുക്കിപ്പറക്കലുകൾ വൃത്തിയാക്കലുകളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ നാളെ ചെറിയൊരു പൂജയുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒതുക്കിപ്പറക്കലുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.